നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവിൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിന്റെ വലിയ ആഗ്രഹമായിരുന്നു മനുഷ്യൻ എപ്പോഴും ദൈവത്തെ ആരാധിക്കണമെന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന്. കർത്താവിനെ എപ്പോഴും ആരാധിച്ചാൽ ആ മഹത്വം ഭൂമി നിലനിൽക്കുമ്പോൾ ഭൂമിയിലെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഇല്ലാതെയാകും. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, മനസ്സില്ലായ്മ കൊണ്ട് കർത്താവിനെ വേണ്ടവർ ആരാധിക്കാതെ ഈ ഭൂമിയിലെ സന്തോഷങ്ങൾ മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ തകർത്ത് നാമാവശേഷമാക്കി. ഇപ്പോൾ എല്ലാവരും രോഗങ്ങളാലും പ്രയാസങ്ങളാലും ഭാരങ്ങളാലും വിഷമിക്കുകയാണ്. എങ്കിലും സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവം കണ്ണാമയനായ ദൈവമാണ്. അവിടുന്ന് ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന സ്നേഹമുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. കർത്താവ് നമ്മൾ വലിയ കാണുന്നുണ്ട്, പല സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. ഈശോ വ്യാധികളും രോഗങ്ങളും സ്നേഹത്തിൽ കടന്നു പോകുന്നതായി കാണുന്നുണ്ട്. ഈശ്വര കീർത്തി എടുത്തും വ്യാപിക്കുന്നതായും നമ്മൾ ബൈബിളിലെ കാണുന്നു. ആ സ്നേഹമുള്ള ദൈവം, ആ കരുണയുള്ള ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കുന്നു. വിശ്വസിക്കാം, നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാവരുടെയും രോഗങ്ങളും പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കോവിഡിന്റെ ഭയവും അസ്വസ്ഥതകളും രോഗപീഠങ്ങളും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാം. ഈശോയുടെ നാമത്തിൽ ഈ ആരാധനയിൽ കർത്താവ് നമുക്ക് പരിഹാരം കാണട്ടെ. ഈശോ നമ്മളെ അന്ത്യ വെമ്പിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും കർത്താവിനെ ചെറിയ ഗാന രൂപത്തിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. ആരാധന 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 പരമപിതാവേ ആരാധന പുത്രനാമേശുവേ ആരാധന പാവനാത്മാവേ ആരാധന പരിശുദ്ധ ത്രിത്വമേ ആരാധന 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 ഈശോയുടെ നാമത്തിൽ പരപരിശുദ്ധനായ കർത്താവിന്റെ മുമ്പിൽ ക്രിസ്തി അമ്മയോടും മിസ്റ്റർ മിഖായലിനോടും മിസ്റ്റർ ഗീവസിനോടും ചേർന്ന് നിന്നുകൊണ്ട്, നമ്മുടെ കവൻ മലാഖമാരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ വിവിധ രോഗങ്ങളാൽ പ്രത്യേകിച്ച് കോവിഡിൽ ഭയപ്പെടുന്ന എല്ലാ രോഗികളെയും അങ്ങയുടെ നാമത്തിൽ ആശ്രയിപ്പിക്കുന്നു. ഈശോയെ എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വൈറസിന്റെ വിഷമങ്ങളും എല്ലാ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ യോഗ്യതയാൽ, ഈശോ മിശിഹയുടെ നാമയോഗ്യതയാൽ, ഈശോ മിശിഹയുടെ കൃഷ്ണയുടെ യോഗ്യതയാൽ, ബുദ്ധനായ ഈശോ കൃപയുടെ യോഗ്യതയാൽ എല്ലാ ഭവനങ്ങളും എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും എല്ലാ സമൂഹങ്ങളും എല്ലാ രാജ്യങ്ങളും കർത്താവിനെ സൗഖ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എന്റെ പരോധ അധികാരത്തിൽ സഭയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഗുരുലക്ഷ്മി എല്ലാവരെയും ഞാൻ ആശീർവദിക്കുന്നു. ഈശോയുടെ സമാധാനവും കൃപയും നന്മയും ഐശ്വര്യവും സന്തോഷവും അഭിഷേകവും എല്ലാവരിലും നിറയട്ടെ. ഈശോ എല്ലാവരെയും ആശീർവദിക്കട്ടെ. കർത്താവിന്റെ ആകുന്ന ദിവ്യകാലത്തെ ആശ്രമം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധന 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 ദിവ്യകാരുണ്യമേ ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ദിവ്യകാരുണ്യമേ ആരാധന
പരിശുദ്ധ